ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനിന്ന് ഇവിടെ തക്കാളി സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിന് തന്നെ നല്ല സിമ്പിളായിട്ട് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ 1 കിലോത്തോളം തക്കാളി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് അത് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം പഴുത്ത തക്കാളി വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതേപോലെ നല്ല പഴുത്ത തക്കാളി എടുക്കുക. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഓരോന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വൈറ്റ് ലൈൻ അത് നമ്മൾ ഇതേപോലെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നമുക്ക് ഇതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫുള്ളും കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ ആ തക്കാളി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വേവിക്കാൻ വേണ്ടിയായിട്ടാണ്. അപ്പോൾ ഞാനൊരു പാനിലേക്ക് മൊത്തം തക്കാളി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് പരത്തി നന്നായിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ ഇതിലേക്ക് ഇടണം. അപ്പോൾ അതൊക്കെ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അല്ലി, പിന്നെ കരയാമ്പു, പിന്നെ കറുകപ്പട്ട, പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി, ഇതൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കതിലേക്ക് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാൻ ഈ 1 ഗ്ലാസ്സാണ് വെള്ളം എടുത്തത്. അപ്പോൾ നമ്മൾ തക്കാളി വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെക്കണ അതിൻ്റെ ഒരു ഇടയിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഇങ്ങനെ കയ്യിലോണ്ടൊന്ന് അടി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ മൂടി വെച്ചിട്ട് വേവിക്കണം. ഇവിടെ ഹാഫ് വേവേ ആയിട്ടുള്ളൂ. ഒന്നുകൂടെ മൂടി വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ വേവിക്കാം. അപ്പോൾ അതേ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ഇതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് അടുപ്പത്ത് നിന്ന് നമുക്കിതിനെ എടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കയ്യിലുണ്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ അതിൽ നമ്മളിട്ട കറുകപ്പട്ട അത് നമ്മൾക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മളിത് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അത് നന്നായിട്ട് അരിഞ്ഞു പോകുമ്പോൾ നല്ലൊരു ചോവ വരും, അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് തിളച്ചിട്ട് അതിൻ്റെ നല്ലൊരു ചൊവ നമ്മുടെ തക്കാളിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഗ്രാമ്പൂവിൽ നിന്ന് നമ്മൾ 2 അല്ല 3 ഗ്രാമ്പൂവാണ് ഇട്ടത്. അതിൽ നിന്ന് ഒരു ഗ്രാമ്പു എടുത്തിട്ട് നമുക്ക് മാറ്റാം. ഇനി നമുക്കിതിനെ അടുപ്പത്തു നിന്ന് എടുത്തിട്ട് വന്ന് ചൂടാറാനായിട്ട് വെക്കാം. നന്നായിട്ട് ചൂടാറിയിട്ട് ഇത് മിക്സിയിലിട്ട് അടിക്കാനായിട്ട് പാടുള്ളൂ. അപ്പം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തു. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടിച്ചെടുത്ത ആ ഒരു ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പം അതിൽ വല്ല അടിഞ്ഞ് കിടക്കാത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടും.
നമ്മളുടെ നന്നായിട്ട് അടിച്ചതുകൊണ്ട് വലിയ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഞാനൊരു പാനിലേക്ക് നമ്മുടെ തക്കാളി സോസ് ഫുൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പം നമ്മുടെ സോസിനൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇവിടെ ആഡ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ഞാനിവിടെ കുറച്ച് കുരുമുളക് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ചതായാലും മതി, അപ്പം എന്തെങ്കിലും പൊടിച്ചതുണ്ടായില്ല. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കടയിൽ നിന്നിട്ട് കിട്ടുന്ന ആ സോസിന് ചെറിയ മധുരമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തത്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും കൈവിടാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയുടെ ആ ഒരു സോസ് ഇവിടെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നേരത്തെടുത്ത ആ ഒരു കയ്യിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിക്ക് നമ്മുടെ സോസിന് എന്തോരം പുളി വേണോ അതനുസരിച്ച് നമുക്കത് ഒഴിക്കുക കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരുവിധം തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യുക. ഇത്തിരി കൂടെ കുറുകി വരാനുണ്ട്, ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഈ ഒരു തിക്കെത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ ഇവിടെ അത്യാവശ്യത്തിന് തിക്കായിട്ട് തോന്നുന്നുണ്ട്, നമുക്കിതിനെ ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ദേ സോസ് ഇവിടെ ചൂടാറിയതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ചൂടാറിയപ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ ഒരു ബോട്ടിലേക്ക് നിറച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ സോസ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്കൊരു ബൗളിലേക്കും നിറക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹോം മെയ്ഡ് ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് സോസ്. ഇപ്പോൾ നമ്മൾ വീട്ടിലുള്ള സ്നാക്കൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ മുക്കി കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടമാകും. ഇനി ഒരു പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. Okay, thanks.